കുട്ടി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥകൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് തീർച്ചയായും തുടർന്നും കഥകൾ കേൾക്കുക, ഇഷ്ടമുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി കഥയിലേക്ക്. രാത്രിയാത്ര. വർഷം 1999. നാട്ടിലെ ഒരു ലോറി ഡ്രൈവറാണ് രാഘവേട്ടൻ. നാട്ടിൽ അക്കാലത്താകെ 4 ലോറികളെ ഉള്ളൂ. അതിലൊന്ന് രാഘവേട്ടൻ്റെയാണ്. രാഘവേട്ടനുണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. പൊതുവെ വണ്ടികൾക്ക് ഓട്ടം കുറവുള്ള ഒരു സമയമായിരുന്നു അത്. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടും രാഘവേട്ടന് ഒരോട്ടം പോലും കിട്ടിയിരുന്നില്ല. വെറുതെ ലോറി സ്റ്റാൻഡിൽ കുത്തിയിരുന്ന് മടുത്തിട്ട് രാഘവേട്ടൻ വീട്ടിൽ പോകാൻ ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് നാട്ടിൽ തന്നെയുള്ള ഒരു സ്കൂൾ മാഷിൻ്റെ വരവ്. അദ്ദേഹം റിട്ടയർഡാണ്. "രാഘവ, എൻ്റെ മകളുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. ഒരോട്ടം വരാവോ?" മാഷ് ചോദിച്ചു. രാഘവേട്ടൻ വാച്ചിൽ സമയം നോക്കി. 6 മണി. അതിനുശേഷം ചോദിച്ചു, "എവിടേക്കാ മാഷേ പോവേണ്ടത്?" "അടിമാലി വരെ ഒന്ന് പോകണം," മാഷ് പറഞ്ഞു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച ശേഷം രാഘവേട്ടൻ പറഞ്ഞു, "നമുക്ക് പോകാം മാഷേ." മാഷ് തലയാട്ടിയ ശേഷം രാഘവേട്ടനോടൊപ്പം ലോറിയിൽ കയറി. നാട്ടിൽ തന്നെയുള്ള ഒരു മരപ്പണിശാലയുടെ മുന്നിൽ വണ്ടി നിന്നു. 2 വലിയ കട്ടിലും 1 ഡൈനിങ് ടേബിളും 1-2 കസേരകളും വണ്ടിയിൽ കയറ്റി. അപ്പോഴേക്കും സമയം 7 ആയിരുന്നു. രാഘവേട്ടൻ വണ്ടിയുമായി പുറപ്പെടാൻ തയ്യാറായി. മാഷ് വണ്ടിയുടെ മുൻ സീറ്റിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. വണ്ടി ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു. മാഷും രാഘവേട്ടനും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ വണ്ടി നീങ്ങുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. നേര്യമംഗലം പാലം കയറുമ്പോഴേക്കും നല്ല ഇരുട്ട് വീണു കഴിഞ്ഞിരുന്നു. പാലം കടന്നാൽ പിന്നങ്ങോട്ട് കൊടും വനമാണ്. കാടിനു നടുവിലൂടെയുള്ള വഴിയുടെ ഒരു വശത്ത് അഗാധമായ കൊക്കയാണ്. രാഘവേട്ടൻ വളരെ ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിച്ചത്. ആ വഴിയിലേക്ക് കയറിയപ്പോൾ തന്നെ രാഘവേട്ടൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ഭയം ഉടലെടുത്തു. എന്തെന്നാൽ രാത്രികാലങ്ങളിൽ ആ വഴി യാത്ര ചെയ്തവർ പറഞ്ഞിട്ടുള്ള പലതരം അനുഭവങ്ങൾ അയാൾ കേട്ടിട്ടുണ്ടായിരുന്നു. മാഷൊപ്പമുള്ളതിനാൽ അങ്ങോട്ടുള്ള യാത്ര അയാൾക്ക് പ്രശ്നമില്ലായിരുന്നു. സാധനങ്ങൾ ഇറക്കി മടങ്ങി വരുമ്പോഴേക്കും പാതിരാത്രി ആയിട്ടുണ്ടാവും. അതാണ് അയാൾക്ക് ഭയം. വളഞ്ഞു പുളഞ്ഞ വഴിയിലൂടെ സാവധാനം നീങ്ങിയ ലോറി ഒരുവിധം ലക്ഷ്യസ്ഥാനത്തെത്തി. മാഷിൻ്റെ മകളുടെ വീട് അല്പം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡ് നിരപ്പിൽ നിന്നും മുകളിലേക്ക് അല്പം ചുമന്ന് കയറ്റണം സാധനങ്ങൾ. സാധനങ്ങൾ ഇറക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ 11:00 മാഷ് രാത്രിയിൽ മകളുടെ വീട്ടിൽ തങ്ങുവാൻ തീരുമാനിച്ചു. അതോടെ മടക്കയാത്ര ഒറ്റയ്ക്കാണെന്ന കാര്യത്തിൽ രാഘവേട്ടന് സംശയമില്ലായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് രാഘവേട്ടൻ ഇറങ്ങി. പൊതുവെ തിരക്ക് കുറഞ്ഞ വഴിയായിരുന്നു അത്. രാത്രി സമയമായതിനാൽ തന്നെ ഒട്ടും വാഹന തിരക്ക് ഉണ്ടായിരുന്നില്ല. നല്ല കട്ട പിടിച്ച ഇരുട്ട്, കാടിനു നടുവിലൂടെയുള്ള വഴി, തണുത്ത കാറ്റ്. ഒറ്റയ്ക്കുള്ള യാത്ര പേടിക്കാൻ ഇതിൽ കൂടുതൽ വല്ലതും വേണോ? നല്ല തണുത്ത കാറ്റ് വണ്ടിക്കുള്ളിലൂടെ രാഘവേട്ടനെ തഴുകി കടന്നുപോയി. ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും ധൈര്യം സംഭരിച്ച് അയാൾ ഡ്രൈവിംഗ് തുടർന്നു. ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വണ്ടിക്ക് ഒരു മിസ്സിംഗ് പോലെ തോന്നി. വണ്ടി ഓഫായി. രാഘവേട്ടൻ വണ്ടിയിലിരുന്ന് ചുറ്റും നോക്കി. എവിടെയും ഒരു തരിമ്പ് വെളിച്ചം പോലുമില്ല. പാറക്കെട്ടുകളിൽ ചിതറിത്തെറിക്കുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം കനത്ത ഇരുട്ടിലും മുഴങ്ങിക്കേൾക്കുന്നു. രാത്രിയിൽ ആ ശബ്ദത്തിനും ഒരു ഭീകരതയുണ്ടെന്ന് അയാൾക്ക് തോന്നി.
സകല ദൈവങ്ങളെയും വിളിച്ച് അയാൾ ഒന്നുകൂടി വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു. എന്തോ ഭാഗ്യത്തിന് വണ്ടി സ്റ്റാർട്ടായി. രാഘവേട്ടൻ ആക്സിലേറ്ററിൽ കാലമർത്തി. വണ്ടി നീങ്ങിത്തുടങ്ങി. ഏകദേശം വാളറ എത്തിയപ്പോൾ റോഡിൻ്റെ അരികിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അർദ്ധരാത്രി കാടിന് നടുവിലൂടെയാണ് യാത്രയെന്നോർത്തപ്പോൾ രാഘവേട്ടൻ വണ്ടി നിർത്തിയില്ല. വണ്ടി മുന്നോട്ട് നീങ്ങി. വണ്ടി നീങ്ങുന്തോറും കരച്ചിലിൻ്റെ ശബ്ദം ഉച്ചത്തിലായി. പലരും പറഞ്ഞ അനുഭവങ്ങൾ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അയാൾ വണ്ടി നിർത്താതെ ഓടിച്ചു. വീണ്ടും കുറേ ദൂരം ചെന്നപ്പോൾ ഒരു സ്ത്രീ റോഡിന് നടുവിൽ നിൽക്കുന്നു. മുടിയുടെ ഭാഗം മുഖം മറയ്ക്കുന്ന രീതിയിൽ മുൻപോട്ട് വിടർത്തിയിട്ടിരിക്കുന്നു. രാഘവേട്ടൻ വണ്ടിയിലിരുന്ന് വിയർത്തു കുളിച്ചു. വണ്ടി പതിയെ സ്ലോവിൽ നിർത്തി. ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ആ രൂപം അയാൾ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ച് അയാൾ വണ്ടി മുന്നോട്ടെടുത്തു. റോഡിൻ്റെ നടുവിൽ നിന്നിരുന്ന സ്ത്രീരൂപത്തെ തുളച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടു പോയി. രാഘവേട്ടൻ പതിയെ തിരിഞ്ഞു നോക്കി. ഇപ്പോൾ അവിടെ ഒന്നും തന്നെ കാണാനില്ല. പെട്ടെന്ന് മുന്നിൽ നോക്കി അയാൾ ഞെട്ടിപ്പോയി. വണ്ടിയുടെ മുന്നിൽ വീണ്ടും ആ രൂപം. ഇത്തവണ ഒരു കൊച്ചുകുഞ്ഞിനെ ഒക്കത്തെടുത്താണ് നിൽപ്പ്. രാഘവേട്ടൻ നോക്കി നിൽക്കെ ആ രൂപം വണ്ടിക്ക് കൈ കാണിച്ചു. അയാൾ ആക്സിലേറ്ററിൽ ശക്തിയായി കാലമർത്തി. വണ്ടി ഒരു കുതുപ്പോടെ മുന്നോട്ട് പാഞ്ഞു. വണ്ടി നിർത്തുന്ന പ്രശ്നമില്ലെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. വണ്ടി മുന്നോട്ട് നീങ്ങിയതും ഒരൊറ്റ അലർച്ച കേട്ടു. രാഘവേട്ടൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ലോറി പോകുന്നതിനേക്കാൾ വേഗതയിൽ ആ രൂപം വണ്ടിക്ക് പുറകെ പായുന്നു. കയ്യിൽ കുഞ്ഞിനെയും കൊണ്ട് വണ്ടിയുടെ ഒപ്പം ഓടുന്ന സ്ത്രീരൂപം. കുഞ്ഞിൻ്റെ ഒച്ചത്തിലുള്ള കരച്ചിലും മിന്നൽ വേഗത്തിലായിരുന്നു അത്. വണ്ടിയുടെ മുന്നിൽ കയറി. ഇക്കുറി രാഘവേട്ടന് വണ്ടിയുടെ മേലുള്ള നിയന്ത്രണം നഷ്ടമായി. വണ്ടി ഒരു മരത്തിലിടിച്ചു നിന്നു. രാഘവേട്ടൻ ബോധരഹിതനായി. പിറ്റേന്ന് ആശുപത്രിയിൽ വെച്ചാണ് ഈ അനുഭവം രാഘവേട്ടൻ വിവരിക്കുന്നത്. പിന്നീട് മറ്റാരോ പറഞ്ഞറിഞ്ഞു അവിടെയുള്ള കൊക്കയിൽ കുട്ടിയുമായി ഒരു സ്ത്രീ ചാടി മരിച്ചിരുന്നുവെന്ന്. കഥ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.